മുഹമ്മദ് കായിക പരിശീലകൻ എ ബോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മരച്ചീനി കൃഷിയിൽ 100 മേനി നേടിയ സന്തോഷത്തിലാണ് തൃശൂരിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ. തൃശൂർ വെങ്കിടങ്ങ് കുണ്ടഴിയൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് കൃഷി ഇറക്കിയത്. വെങ്കിടങ്ങ് കുണ്ടഴിയൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ആദ്യമായാണ് മരച്ചീനി കൃഷി ചെയ്തത്. കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിലെ കൃഷി. വിളവെടുപ്പിൽ 40 കിലോയോളം മരച്ചീനി ലഭിച്ചു. മരച്ചീനിയുടെ വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്റഫ് തങ്ങൾ നിർവഹിച്ചു. ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ, വെണ്ട, ചീര, പച്ചമുളക്, തക്കാളി അടക്കമുള്ള വിവിധ കൃഷികൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ ഒരു അധ്യാപകനായ, പുതുതായി ചാർജ് എടുത്ത അധ്യാപകനായ എ എസ് രാജു മാഷേ, കാർഷിക ക്ലബിന്റെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ വിപുലമായ കൃഷികൾ. ഈ കാണുന്നവരൊക്കെ വീട്ടിലിരുന്ന് ഹാൻഡിക്രാഫ്റ്റ് ബിസിനസ് ചെയ്ത് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? അവരുടെ അടുത്തുനിന്ന് പഠിക്കണോ? എങ്കിലീ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. കൂടി തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ പി ടി എ തീരുമാനിച്ചിട്ടുള്ളത്. ലഭിച്ച തുക കാർഷിക ക്ലബിലേക്ക് മുതൽക്കൂട്ടി. മരച്ചീനിയോടൊപ്പം അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്ത ചീരയും ഇതോടൊപ്പം വിളവെടുത്തു. പി ടി എ വൈസ് പ്രസിഡന്റ് അഫ്സൽ പാടൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ഹെഡ്മാസ്റ്റർ സി വി സുഭാഷ് പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ. മുഹമ്മദ്, കായിക പരിശീലകൻ എ ബോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മരച്ചീനി കൃഷിയിൽ 100 മേനി നേടിയ സന്തോഷത്തിലാണ് തൃശൂരിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ. തൃശൂർ വെങ്കിടങ്ങ് കുണ്ടഴിയൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് കൃഷി ഇറക്കിയത്. വെങ്കിടങ്ങ് കുണ്ടഴിയൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ആദ്യമായാണ് മരച്ചീനി കൃഷി ചെയ്തത്. കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിലെ കൃഷി. വിളവെടുപ്പിൽ 40 കിലോയോളം മരച്ചീനി ലഭിച്ചു. മരച്ചീനിയുടെ വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്റഫ് തങ്ങൾ നിർവഹിച്ചു. ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ, വെണ്ട, ചീര, പച്ചമുളക്, തക്കാളി അടക്കമുള്ള വിവിധ കൃഷികൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ ഒരു അധ്യാപകനായ, പുതുതായി ചാർജ് എടുത്ത അധ്യാപകനായ എ എസ് രാജു മാഷേ, കാർഷിക ക്ലബിന്റെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ വിപുലമായ കൃഷികളോട് കൂടി തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ പി ടി എ തീരുമാനിച്ചിട്ടുള്ളത്. ലഭിച്ച തുക കാർഷിക ക്ലബിലേക്ക് മുതൽക്കൂട്ടി. മരച്ചീനിയോടൊപ്പം അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്ത ചീരയും ഇതോടൊപ്പം വിളവെടുത്തു. പി ടി എ വൈസ് പ്രസിഡന്റ് അഫ്സൽ പാടൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ഹെഡ്മാസ്റ്റർ സി വി സുഭാഷ് പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ.